നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാക്കോബായ സഭ നേരിടുന്ന മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിമർശിച്ചത് പുരോഹിതന്മാരുടെ സ്ഥാനത്തും ചില വിവേകദോഷികൾ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഈ വിമർശനത്തിന് മറുപടിയുമായി CPM നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ എതിർത്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് CPM നേതാവ് പങ്കുവച്ചിരിക്കുന്നത്. വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും CITU നേതാവുമായ കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാകില്ലെന്നും കെ പ്രകാശ് ബാബു പൊതുവേദിയിലും പറഞ്ഞിരുന്നു. ഗീ വർഗീസ് മാർ കൂറിലോസ് ഉദ്ഘാടകനായ പരിപാടിയിലായിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഇത്തരത്തിൽ പ്രതികരിച്ചത്. മാർ കൂറിലോസിന്റെ പരാമർശത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു. പുരോഹിതന്മാരുടെ സ്ഥാനത്തും ചില വിവരദോഷികൾ ഉണ്ടെന്ന ഒരു വിമർശനമായിരുന്നു മുഖ്യമന്ത്രി പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ചർച്ച ഇപ്പോൾ രാഷ്ട്രീയ ലോകത്ത് ചൂടുപിടിക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ വിമർശിച്ചതിന് മുഖ്യമന്ത്രി അപഹസിച്ച യാക്കോബായ സഭാ നിർണം ഭദ്രാസനത്തിന് മുൻ അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്നതിന് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിപ്പ്. തന്റെ ആത്മീയ ജീവിതം കൊണ്ടും ആതുര സേവന ജീവിതം കൊണ്ടും നിലപാടുകൊണ്ടും പൊതുസമൂഹത്തിന്റെ ഇഷ്ടമുള്ള ആ സന്യാസിയെ അധിക്ഷേപിച്ച പിണറായി വിജയൻ മാപ്പ് പറയണം ായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകാം. ശ്രീ പിണറായി വിജയൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കുറിലോസ് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറയുകയും 126 ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ പിന്നിൽ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജനങ്ങൾ നൽകിയ ചികിത്സയിൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്ന് സർക്കാരിനെ ഉപദേശിച്ചതിനാണ് ബഹുമാന്യനായ ബിഷപ്പിനെ വിവരദോഷിയെന്ന് വിളിച്ചിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പിനെ മുൻപ് നികൃഷ്ടജീവി എന്ന് വിളിച്ച ചരിത്രമുള്ള ശ്രീ പിണറായി വിജയന് മതമേൽ അധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയും ശീലവുമാണ്. ബഹുമാന്യനായ ഗീവർഗീസ് മാർ കൂറിലോസ് എല്ലാ കാലത്തും ഇടതുപക്ഷ ചിന്താഗതി വെച്ച് പുലർത്തുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല CPM DYFI പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് പോലും സർക്കാരിനെ ഒന്ന് വിമർശിച്ചതിന് ഇത്ര ക്രൂരവും രൂക്ഷവുമായ രീതിയിലാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. തന്റെ ആത്മീയ ജീവിതം കൊണ്ടും ആതുര സേവന ജീവിതം കൊണ്ടും നിലപാടുകൊണ്ടും പൊതുസമൂഹത്തിന്റെ ഇഷ്ടമുള്ള ആ സന്യാസിയെ അധിക്ഷേപിച്ച ശ്രീ പിണറായി വിജയൻ മാപ്പ് പറയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ശ്രീ MV ഗോവിന്ദൻ തിരുത്തലുകൾ വരുത്തുമെന്ന് പറഞ്ഞത്. എന്തായാലും നല്ല തിരുത്ത് തന്നെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ബൈബിളിൽ 2 കൊരിന്ത്യർ 5:10 വാക്യം പങ്കുവച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചതോടെ ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ചു. അതായത് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനോട് പ്രതികരിച്ച് മാർ കുറിലോസ് രംഗത്ത് വന്നിരുന്നു. എന്നും ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് താനെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.